നമസ്കാരം 100 ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കി സിപിഐഎം സംഘടനകൾ. ഘടകകക്ഷി വകുപ്പുകളിൽ സിഐടിയു സമരപാതയിൽ. ജലവിഭവ വകുപ്പിലെ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വിഷുദിനത്തിലും ശമ്പളം ലഭിക്കാതെ KSRTC ജീവനക്കാർ. നിലപാട് കടുപ്പിച്ച് KSRTEയെ KSRTCയെ തകർക്കുന്ന വൈറസായി മാനേജ്മെന്റ് മാറിയെന്ന് വിമർശനം. അടുത്ത മാസം 6 സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ച് കോൺഗ്രസ് സംഘടന TDF. KCBയിലെ തർക്കം തുടരുന്നു. പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്താൻ സർക്കാർ. പ്രശ്നങ്ങൾ നീണ്ടുപോകില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മാനേജ്മെന്റോ യൂണിയനോ ആവശ്യപ്പെട്ടാൽ പ്രശ്നപരിഹാരത്തിന് ഇടപെടുമെന്നും മന്ത്രി. പാലക്കാട് എലപ്പുള്ളിയിൽ SDPI പ്രവർത്തകനെ വെട്ടിക്കൊന്നു. കുത്തിയത്തോട് സ്വദേശി സുബൈറാണ് കൊല്ലപ്പെട്ടത്. ആക്രമിച്ചത് കാറിലെത്തിയ സംഘം. രാഷ്ട്രീയ കൊലയെന്ന് SDPI. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷാപ്രിയയുടെ മോചനത്തിനായി ശ്രമം ഊർജിതം. സഹായ ദൗത്യത്തിന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് നേതൃത്വം നൽകും. നയതന്ത്ര രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കുമെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് 24നോട് നന്ദി പറഞ്ഞ നിമിഷാപ്രിയയുടെ അമ്മ. KSRTC സ്വിഫ്റ്റ് ബസ് വീണ്ടും അപകടത്തിൽപ്പെട്ടു. താമരശ്ശേരി ചുരത്തിൽ അപകടത്തിൽപ്പെട്ടത് സുൽത്താൻ ബത്തേരി തിരുവനന്തപുരം ഡീലക്സ് എയർ ബസ്. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് യാത്രക്കാർ. അപകടങ്ങളുടെ ഉത്തരവാദിത്വം മാനേജ്മെന്റിനെന്ന് CITU. കുന്നംകുളം അപകടത്തിൽ KSRTC സ്വിഫ്റ്റ് ബസ് പിക്കപ്പ് വാൻ ഡ്രൈവേഴ്സ് അറസ്റ്റിൽ. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് വിഷു. പ്രതീക്ഷയിലേക്ക് കണി കണ്ടുണർന്ന് മലയാളി. കോവിഡ് ആശങ്കകൾക്ക് ശേഷമുള്ള വിഷു ആഘോഷമാക്കി മലയാളികൾ. ഇന്ന് ദുഃഖവെള്ളി. യേശുവിന്റെ പീഡാനുഭവവും കുരിശുമരണവും അനുസ്മരിച്ച് വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക തിരുകർമ്മങ്ങളും പ്രാർത്ഥനകളും. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി സഭാ മേലധ്യക്ഷന്മാർ. അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച ഷൊർണൂർ സ്വദേശി ഗൗരിലക്ഷ്മിക്ക് കൈത്താങ്ങായി 24. ഗൗരിക്കൊരു കൈനീട്ടം. വിഷുദിന ക്യാമ്പയിന് വൻ ജനപിന്തുണ. സ്വകാര്യ ബസ് ജീവനക്കാർ ഇന്ന് സമാഹരിച്ച് നൽകിയത് 18 ലക്ഷം രൂപ. സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് ശമനം. മഴ മുന്നറിയിപ്പുകൾ പിൻവലിച്ചു. നാളെ ഇടുക്കിയിൽ മാത്രം യെല്ലോ അലേർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും പിൻവലിച്ചു. മടവീഴ്ചയിൽ ദുരിതത്തിലായി കുട്ടനാട്ടിലെ കർഷകർ. കൈനകരി സി ബ്ലോക്കിൽ പൂർണ്ണമായി നശിച്ചത് 600 ഏക്കർ കൃഷി. കോട്ടയം ജില്ലയിൽ മാത്രം 14.5 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായെന്ന് കണക്കുകൾ. പാടശേഖരങ്ങൾ വെള്ളക്കെട്ടിൽ. പത്തനംതിട്ട നിരണത്തെ നവോദയ സ്വയം സഹായ സംഘത്തിനെതിരെ കൂടുതൽ പരാതികൾ. തിരിച്ചടവിന്റെ പേരിൽ പലതവണ ഭീഷണിപ്പെടുത്തിയെന്ന് ആത്മഹത്യ ചെയ്ത കർഷകൻ രാജീവിന്റെ സഹോദരൻ 24നോട്. ആശുപത്രി വികസനത്തിനായി അനുവദിച്ച കേന്ദ്ര ഫണ്ട് ദുരുപയോഗം ചെയ്ത് തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്ത്. രോഗികൾക്ക് പ്രയോജനപ്പെടാതെ പാതി വഴിയിലായത് കോടികൾ. 24 അന്വേഷണം തുടരുന്നു. പാലക്കാട് ചൂലന്നൂരിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് വെട്ടേറ്റു. ആക്രമണം നടത്തിയത് ബന്ധുവായ കുനിശ്ശേരി സ്വദേശി മുകേഷ്. കുടുംബ വഴക്കെന്ന് സൂചന. ആക്രമണം പുലർച്ചെ 2 മണിയോടെ. യുക്രൈൻ ജനതയ്ക്കുള്ള ഭക്ഷണ വിതരണം തടഞ്ഞ് റഷ്യ. യുക്രൈൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കം തടഞ്ഞ റഷ്യൻ സൈന്യം. യുക്രൈനിൽ അവശ്യ വസ്തുക്ഷാമമെന്ന് ഡെപ്യൂട്ടി ധനകാര്യമന്ത്രി തരാസ് കച്ച്ക. യുക്രൈൻ ആക്രമണത്തിനിരയായ റഷ്യൻ യുദ്ധക്കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങി. നടി ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും. 3 മാസം കൂടി സാവകാശം വേണമെന്ന് ക്രൈംബ്രാഞ്ച്. കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നതിൽ നിയമ തടസ്സമില്ല എന്നും അന്വേഷണ സംഘം. വിഷു ദിനത്തിലും സെക്രട്ടേറിയറ്റിന് മുമ്പിലെ പ്രതിഷേധം തുടർന്ന് പഞ്ചായത്ത് ലൈബ്രറിയൻ റാങ്ക് ഹോൾഡേഴ്സ്. റോഡിലിരുന്ന് വിഷു സദ്യ കഴിച്ച് പ്രതിഷേധം. റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകണമെന്ന് ആവശ്യം. ഉത്സവങ്ങൾക്ക് കൂടുതൽ ആനകൾ വേണ്ടെന്ന് ഹൈക്കോടതി. നിയന്ത്രണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ. ഹൈക്കോടതി ഉത്തരവ്. അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന ആന ചെരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ. ദേശീയ വാർത്തകൾ. വരുന്ന 10 വർഷത്തിൽ ആരോഗ്യമേഖലയിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ ഡോക്ടേഴ്സിന്റെ എണ്ണം റെക്കോർഡ് കടക്കുമെന്ന് നരേന്ദ്രമോദി. ഗുജറാത്തിലെ KK പട്ടേൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഈജിപ്തുമായി ഗോതമ്പ് കയറ്റുമതി കരാർ ഒപ്പിട്ട് ഇന്ത്യ. ഈജിപ്ഷ്യൻ അഗ്രികൾച്ചറൽ മേധാവി അഹമ്മദ് അൽ അത്താറുമായി ചർച്ച വിജയമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സർക്കാർ കേന്ദ്രീകൃത ഫാർമ ട്രസ്റ്റിന് കയറ്റുമതിക്കുള്ള അനുമതി നൽകിയതായി മന്ത്രാലയം.
മേഘാലയയിലെ റിബോയ് ജില്ലയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ 1000 വീടുകൾ പൂർണ്ണമായും തകർന്നെന്ന റിപ്പോർട്ട്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാശനഷ്ട കണക്ക് ഉയരാൻ സാധ്യത. ബംഗളൂരുവിൽ കരാറുകാരൻ സന്തോഷ് പാട്ടീലിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. സംസ്ഥാന സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെയാണ് പ്രതിഷേധമെന്ന് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ. മന്ത്രി കെ എസ് ഈശ്വരപ്പയുടെ രാജി വിഷയത്തിന് പരിഹാരമല്ല എന്നും ശിവകുമാർ. പാർട്ടിയിലെ വിഭാഗീയതയാണ് പഞ്ചാബിലെ തോൽവിക്ക് കാരണമെന്ന് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ. കോൺഗ്രസിന് അകത്തുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ തീർപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടത് തിരിച്ചടിയായി. പ്രശ്നങ്ങൾ പരിഹരിച്ച് കോൺഗ്രസ് പഞ്ചാബിൽ അധികാരത്തിലെത്തുമെന്നും പി സി സി അധ്യക്ഷൻ. ജെ എൻ യു ക്യാമ്പസിന് ചുറ്റുമുള്ള ഹിന്ദു സേനയുടെ പോസ്റ്ററുകൾ പോലീസ് നീക്കി. ക്യാമ്പസിന് സമീപത്തെ കൊടികളും നീക്കി നടപടി സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി. മഹാരാഷ്ട്രയിലെ താനെയിൽ 42-കാരിക്ക് നേരെ വെടിയുതിർത്ത് ഭർത്തൃപിതാവ്. വെടിവെപ്പിൽ കലാശിച്ചത് പ്രഭാത ഭക്ഷണം വിളമ്പാത്തതിന്റെ പേരിലുണ്ടായ തർക്കം. വെടിയേറ്റ സ്ത്രീ ചികിത്സയിൽ. കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രതിമാനാച്ഛാദന ചടങ്ങ് ബഹിഷ്കരിച്ച ഡി എം കെ നടപടിയെ വിമർശിച്ച് ബി ജെ പി. മുഖ്യമന്ത്രിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും പെരുമാറ്റരീതി നിർഭാഗ്യകരമെന്ന് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ. ഗവർണർ പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് പ്രതിഷേധാർഹമായ നടപടിയെന്ന് കെ അണ്ണാമലൈ. അസമിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരുടെ ഫോണിന് തീപിടിച്ചു. അപകടം ബാറ്ററി പൊട്ടിത്തെറിച്ച് വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ലയിൽ നക്സൽ ആക്രമണം. 2 പ്രദേശവാസികൾ കൊല്ലപ്പെട്ടു. നക്സലുകളിൽ ഒരാൾ കീഴടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര വാർത്തകൾ. കഴിഞ്ഞ 24 മണിക്കൂറിൽ യുക്രൈനിലെ 7 സൈനിക താവളങ്ങൾ നശിപ്പിച്ചുവെന്ന് റഷ്യ. റഷ്യൻ പരാജയത്തിൽ നിരാശനായ വ്ളാദിമിർ പുടിൻ. ആണവായുധ ഭീഷണി ഉയർത്തുമെന്ന് CIA. അതിർത്തി നഗരങ്ങളിലെ പൌരന്മാരെ കീവ് ലക്ഷ്യമിടുന്നെന്ന് റഷ്യ. യുക്രൈന് പിന്തുണയുമായി മുതിർന്ന ഉദ്യോഗസ്ഥരെ കീവിലേക്ക് അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. സമൂഹമാധ്യമ ഉപയോഗം നിയന്ത്രിക്കുന്ന ബിൽ വീറ്റോ ചെയ്ത ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യുഗേറ്റ. പ്രസിഡന്റ് എതിർത്തത് സമൂഹമാധ്യമ ഉപഭോക്താക്കൾ ഫോൺ നമ്പറും നിയമപരമായ രേഖകളും നൽകി രജിസ്റ്റർ ചെയ്യണമെന്ന ബിൽ. ഇറ്റലിയിലെ ജയിലിൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തി മാർപ്പാപ്പ. അന്ത്യത്താഴ ശുശ്രൂഷയുടെ ഭാഗമായി 12 തടവുകാരുടെ കാൽകഴുകി ചുംബിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്ന ചടങ്ങുകൾ പുറത്തു നടത്താൻ തുടങ്ങിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതലയേറ്റതിനു ശേഷം. പന്നികളുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന പഠനവുമായി യൂറോപ്യൻ ഗവേഷകർ. പഠനം നടത്തിയത് പന്നികൾ പുറപ്പെടുവിക്കുന്ന വിവിധ ശബ്ദങ്ങളിലൂടെ. 411 പന്നികളുടെ 7000-ത്തിലധികം ശബ്ദ റെക്കോർഡുകൾ പഠന വിധേയമാക്കി. ഭക്ഷണശേഷമുള്ള സംതൃപ്തി മുതൽ കശാപ്പ് സമയത്ത് നിരാശ വരെ വ്യക്തമാക്കുന്ന 19 വിഭാഗം തയ്യാറാക്കി ശാസ്ത്രജ്ഞർ. G20 ധനമന്ത്രിമാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് ജപ്പാൻ. റഷ്യ പങ്കെടുക്കുന്ന സെഷനുകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ജപ്പാനീസ് ധനമന്ത്രി ഷിനൂച്ചി സുസുക്കി. രാജ്യാന്തര സമ്പദ്വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ ഉച്ചകോടിയിൽ ചർച്ചയാകുമെന്നും ജപ്പാൻ. ചൈന തടവിലാക്കിയിരുന്ന തായ്വാനീസ് ആക്ടിവിസ്റ്റിനെ മോചിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകനായ ലീമെങ് ചെ ജയിൽ മോചിതനാകുന്നത് 5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം. കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ വിമർശിച്ചെന്നും ബഹുപാർട്ടി ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുന്ന ലേഖനങ്ങൾ എഴുതിയെന്നുമായിരുന്നു കേസ്. അനധികൃത വീഡിയോ ഗെയിമുകൾ നിരോധിക്കുമെന്ന് ചൈനീസ് ബ്രോഡ്കാസ്റ്റിംഗ് റെഗുലേറ്റർ. നിരോധനം ചട്ടലംഘനം നടത്തി ലൈവ് സ്ട്രീമിംഗ് നടത്തുന്ന വീഡിയോ ഗെയിമുകൾക്ക് നടപടി. ഓൺലൈൻ ലൈവ് സ്ട്രീമിംഗിലെ പ്രശ്നങ്ങളും കൗമാരക്കാരുടെ ഗെയിം അഡിക്ഷൻ കൂട്ടുന്നതും പരിഗണിച്ച്. ജെറുസലേമിലെ അല്ലക്സ മോസ്കിൽ ഏറ്റുമുട്ടൽ. സംഘർഷമുണ്ടായത് പലസ്തീൻ പ്രക്ഷോഭകാരികളും ഇസ്രയേൽ പോലീസും തമ്മിൽ. 7 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ. ട്വിറ്റർ വാങ്ങാനുള്ള എലോൺ മസ്കിന്റെ നീക്കത്തിൽ ആശങ്കയറിയിച്ച് ടെസ്ല നിക്ഷേപകർ. ട്വിറ്റർ വാങ്ങുന്നതിനായി ടെസ്ലയുടെ കൂടുതൽ ഓഹരികൾ മസ്ക് വിറ്റേക്കുമെന്ന് നിക്ഷേപകർ. നിരവധി കാര്യങ്ങളിൽ മസ്ക് ശ്രദ്ധ പതിപ്പിക്കുന്നത് ടെസ്ലയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്നും വിലയിരുത്തൽ. ബ്രസീൽ വമ്പൻ കടക്കെണിയിലേക്കെന്ന് റിപ്പോർട്ട്. വരും വർഷത്തിൽ പ്രതീക്ഷിക്കുന്നത് GDP 79.6% കടം. 1,402 കോടി ഡോളറിന്റെ പ്രാഥമിക കമ്മി ലക്ഷ്യമിടുന്നെന്ന് ധനകാര്യ മന്ത്രാലയം. താമസ സ്ഥലങ്ങൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങളാക്കി ഷാങ്ഹായ്. നടപടി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ. ക്വാറന്റൈൻ കേന്ദ്രങ്ങൾക്കിടയിലെ താമസം രോഗവ്യാപന ഭീഷണി കൂട്ടുമെന്ന് പ്രദേശവാസികൾ. സ്കോട്ട്ലൻഡുമായുള്ള യുക്രൈന്റെ 2022 ലോകകപ്പ് പ്ലേ ഓഫ് June 1 നടക്കുമെന്ന് ഫിഫ. March 24 നടക്കേണ്ട മത്സരം യുക്രൈന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് മാറ്റിയത്. ഫൈനൽ മത്സരങ്ങൾ നവംബർ 21 മുതൽ December 18 വരെ ഖത്തറിൽ നടക്കും.
ഐ പി എല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. മത്സരം രാത്രി 7:30 മുംബൈ ബ്രബോൺ സ്റ്റേഡിയത്തിൽ. യുവേഫ യൂറോപ്പ ലീഗിൽ നിന്നും ബാഴ്സലോണ പുറത്ത്. ക്വാർട്ടറിൽ ജർമ്മൻ ക്ലബ്ബ് ഫ്രാങ്ക്ഫുർട്ടിനോട് 3-2 പരാജയപ്പെട്ടാണ് പുറത്താകൽ. തോൽവിയോടെ അവസാനിച്ചത് ബാഴ്സയുടെ 15 മത്സരങ്ങളുടെ അപരാജിത കുതിപ്പ്. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ യോഗം വിളിച്ചു മുഖ്യമന്ത്രി. ഈ മാസം 22-ാം തീയതി മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം നടക്കുക. സ്മാർട്ട് റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുരി ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. ഉത്സവം സമാപിക്കുക വൈകിട്ട് ശംഖുമുഖത്ത് നടക്കുന്ന ആറാട്ടോടെ. രാജ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻമാരുടെ ദേശീയ കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം. കോവളം ഉദയസമുദ്ര ഹോട്ടലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു. യു പി എസ് സി ചെയർമാൻ മനോജ് സോണി, വിവിധ സംസ്ഥാനങ്ങളിലെ പി എസ് സി ചെയർമാൻമാർ എന്നിവർ പങ്കെടുക്കും. പുനലൂർ അതിഥി മന്ദിരത്തിന് മനോഹരമായ കവാടവും ചുറ്റുമതിലും നിർമ്മിച്ച് പൊതുമരാമത്ത് വകുപ്പ്. കോമ്പൗണ്ടിലുള്ളത് പൊതുമരാമത്ത് സമുച്ചയവും ആർ ഡി ഒ ഓഫീസും വിശാലമായ അതിഥി മന്ദിരവും. പത്തനാപുരം ഗാന്ധിഭവനിൽ നടന്ന പഞ്ചദിന ചലച്ചിത്ര പഠന ക്യാമ്പ് സമാപിച്ചു. ഗായിക പ്രൊഫസർ എൻ ലതിക ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പിൽ വിവിധ ജില്ലകളിൽ നിന്നായി 35 പേർ പങ്കെടുത്തു. പുനലൂരിൽ പ്രഭാത സവാരിക്കിടെ വാഹനമിടിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് പുനലൂർ തൊളിക്കോട് സ്വദേശി മാത്യു. ഇടിച്ച ശേഷം വാഹനം നിർത്താതെ പോവുകയായിരുന്നു. കൃഷിനാശം സംഭവിച്ച കുട്ടനാട്ടിലെ വൈപ്പശ്ശേരി പാടം സന്ദർശിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കർഷകരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. കൃഷിമന്ത്രിയെ ഫോണിൽ വിളിച്ച് പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. തലവടി ചുണ്ടൻ വെള്ളം നിർമ്മിക്കാനെത്തിച്ച തടി എടത്വ ജംഗ്ഷനിൽ സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി ജോമോൻ ചക്കാലയിൽ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പത്തനംതിട്ട അടൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ച 4 പേർ കസ്റ്റഡിയിൽ. പീഡനശ്രമം നടന്നത് അടൂർ നെല്ലിമുകളിലെ ആളൊഴിഞ്ഞ വീട്ടിൽ. പ്രതികളുടെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ സഞ്ചരിക്കുന്ന ലബോറട്ടറി പ്രവർത്തനം തുടങ്ങി. ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി. ഭക്ഷ്യവസ്തുക്കൾ നേരിട്ട് പരിശോധനയ്ക്ക് നൽകാം. കേരള തമിഴ്നാട് അതിർത്തിയിൽ പെരിയാർ കടുവ സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണകി ക്ഷേത്രത്തിലെ ചിത്രപൗർണമി ഉത്സവം നാളെ. വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഭക്തരെ പ്രവേശിപ്പിക്കുക. കുമളിയിൽ നിന്ന് വനപാതയിലൂടെ 13 കിലോമീറ്റർ നടന്നോ ജീപ്പിലോ ക്ഷേത്രത്തിലെത്താം. കരൂർ പഞ്ചായത്തിൽ ഒന്നാം ഘട്ടം നിർമ്മാണം പൂർത്തീകരിച്ച കെ എം മാണി മെമ്മോറിയൽ ഓപ്പൺ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. ജോസ് കെ മാണി എം പി ഉദ്ഘാടനം നിർവഹിച്ചു. കുടുക്കച്ചിറ സാംസ്കാരിക നിലയത്തോട് ചേർന്നാണ് നിർമ്മാണം. ബി ജെ പി മുത്തോലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംബേദ്കർ ജയന്തി ആചരണവും ശുചീകരണവും നടത്തി. മുത്തോലി കവലയിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം എൻ കെ ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് പി ബി ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അമേരിക്കൻ ഫിലിം ഫെസ്റ്റിവലിൽ വിധി നിർണയം നടത്താൻ മലയാളി. May 14 സാന്റിയാഗോയിൽ നടക്കുന്ന ചലച്ചിത്രമേളയിൽ ചങ്ങനാശ്ശേരി സ്വദേശിയും ദന്ത ഡോക്ടറുമായ സുവിത് വിൽസൺ വിധി നിർണയം നടത്തും. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഡയാലിസിസ് രോഗികൾക്കായുള്ള ചികിത്സാ സഹായ പദ്ധതിയിൽ പുതിയ അപേക്ഷകൾക്കുള്ള സമയപരിധി ദീർഘിപ്പിച്ചു. അവസാന തീയതി April 23. നിലവിൽ ചികിത്സാ സഹായം ലഭിക്കുന്ന രോഗികൾ പുതിയ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പഴഞ്ചിറക്കുളം നവീകരിച്ചു. ജലസ്രോതസ്സുകളുടെ വീണ്ടെടുക്കലിന്റെ ഭാഗമായിട്ടാണ് പരിപാടി. അൻവർ സാദത്ത് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 131-ാം ജയന്തി ദിനം ആഘോഷിച്ച് ഭാരതീയ ജനതാ പട്ടികമോർച്ച ജില്ലാ കമ്മിറ്റി. ബി ജെ പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് എസ് ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുഷ്പാർച്ചനയും മധുര പലഹാര വിതരണവും നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 400,000 ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു. ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഫയർ സർവീസ് ദിനം ആചരിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥൻ പി വിനോദ് കുമാറിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കോലഴി കൊടിമുള്ളിക്കാവ് വേട്ടേക്കര ക്ഷേത്രത്തിൽ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ജന്മനക്ഷത്ര പൂജ നടന്നു. ക്ഷേത്രം മേൽശാന്തി രമേശ് കീഴോത്ത് കാർമ്മികത്വം വഹിച്ചു. ഒല്ലൂർ കൃഷി സമൃദ്ധി സംഘടിപ്പിച്ച ദ്വിദിന കാർഷിക സംരംഭകത്വ മേള സമാപിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു.
വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിൽ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള പ്രഥമ ഒരു കൂട്ടം ചേർന്നു. കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. വരന്തരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിതാ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് ഗോപിക്കെതിരെ പ്രതിഷേധ പ്രകടനവുമായി കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി. എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക സമരത്തെ അധിക്ഷേപിച്ച രീതി സുരേഷ് ഗോപിയുടെ പാരമ്പര്യമെന്ന് വിമർശനം. ജില്ലാ കളക്ടർ ഹരിതാവി കുമാറിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് കോൾ ഉപദേശക സമിതി. ഏനാമക്കൽ റെഗുലേറ്ററിന്റെ മുന്നിലെ വളയം കെട്ടിപ്പൊട്ടിച്ച് അധിക ജലം ഒഴുക്കിവിടാൻ തീരുമാനം. മണലൂർ പഞ്ചായത്തിന്റെ ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പുതുതലമുറയെ വാർത്തെടുക്കാൻ അടിസ്ഥാനപരമായി വേണ്ടത് മാനസികവും ശാരീരികവുമായ വ്യായാമവും കരുത്തുമാണെന്ന് മന്ത്രി. പഴയന്നൂർ കെയർ ഹോം ഭവന സമുച്ചയത്തിലെ പൂർത്തിയായ വീടിന്റെ താക്കോൽ ദാനം നടന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ താക്കോൽ കൈമാറി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് എന്നിവർ അധ്യക്ഷത വഹിച്ചു. വിഷു കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ച എ ഐ വി എഫ് എടേരം കുളിർമുണ്ട യൂണിറ്റുകൾ. മേഖലാ സെക്രട്ടറി ടി കെ ഷമീർ ഉദ്ഘാടനം നിർവഹിച്ചു. എ ഐ വി എഫ് കുമരംപുത്തൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി സരുൺ അധ്യക്ഷത വഹിച്ചു. അട്ടപ്പാടി ചൂട്ടറയിൽ നിന്ന് 30 ലിറ്റർ വ്യാജമദ്യം കണ്ടെത്തി. ചൂട്ടറ ഊരിന് സമീപത്തുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു വ്യാജമദ്യം. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. പട്ടാമ്പി കൂട്ടുപാതയിൽ ബൈക്കും മിന്നോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് രായമംഗലം സ്വദേശി സുകുമാരൻ. അപകടത്തിൽപ്പെട്ടത് രായമംഗലത്ത് നിന്ന് കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക്. കിഴക്കഞ്ചേരി കോട്ടേക്കുളത്തെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ പ്രതി വർഗീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കുടുംബവഴക്കാണ് കൊലയിൽ കലാശിച്ചതെന്ന് പ്രതി. ആയുർവേദ ഡിസ്പെൻസറിക്ക് കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി നൽകി നടുവട്ടം സ്വദേശി റോജ. ഭർത്താവ് വേലായുധന്റെ സ്മരണയ്ക്കായാണ് ഭൂമി നൽകിയത്. ഒഴുകൂർ ജി എം യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ അവധിക്കാല പഠന പിന്തുണ പരിപാടി തുടങ്ങി. കൂട്ടുകൂടാം മുന്നേറാം എന്ന പേരിലാണ് പദ്ധതി. മൊറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റമ്മൽ സുനീറ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം പരപ്പനങ്ങാടിയിൽ കുറുക്കന്റെ ശല്യം രൂക്ഷം. പരപ്പനങ്ങാടി ചെട്ടിപ്പടി കോയംകുളം ഭാഗത്ത് 5 പേർക്ക് കുറുക്കന്റെ കടിയേറ്റു. പരിക്കേറ്റവർ ചികിത്സയിൽ. പട്ടിക്കാട് മണ്ണാർമല പച്ചീരി ജലദുർഗാദേവി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. ക്ഷേത്രത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന ആംപ്ലിഫയറും പെൻഡ്രൈവും റിമോട്ടും മോഷണം പോയി. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രധാന കവാടം പൊളിച്ചു മാറ്റി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. ക്യാമ്പസിലേക്കുള്ള വാഹന പ്രവേശനത്തിന് നിയന്ത്രണം. മലപ്പുറം ചങ്ങരംകുളം എവറാംകുന്ന് പൈതൃക കർഷക സംഘത്തിന്റെ തണ്ണിമത്തൻ ഷമാം കൃഷി വിളവെടുപ്പ് നടത്തി. 1.5 ഏക്കറിലായിരുന്നു കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു. മൂക്കുതല ചേലക്കട വിഭാഗങ്ങളിൽ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല എന്ന് പരാതി. ട്രാൻസ്ഫോമർ മുതൽ ജമാഅത്ത് പള്ളി വരെയുള്ള ഭാഗത്ത് പ്രവർത്തനരഹിതമായത് നിലാവ് പദ്ധതി പ്രകാരം സ്ഥാപിച്ച ലൈറ്റുകൾ. നിരവധി തവണ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുത്തില്ല എന്ന് പരാതി. കരുളായി വനത്തിൽ നിന്ന് തേക്ക് മുറിച്ചു കടത്തിയ കേസിലെ മുഖ്യപ്രതി പിടിയിലായി. വാരിക്കൽ ചിലമ്പത്ത് നാസറാണ് പിടിയിലായത്. മരം മുറിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ കണ്ടെടുത്തു. തിരൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിഷു ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് വി കെ റഷീദ് അധ്യക്ഷത വഹിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവെത്തിച്ച് വിൽപ്പന നടത്തിവന്ന ആൾ തിരൂരിൽ പിടിയിലായി. അറസ്റ്റിലായത് കൂട്ടായി സ്വദേശി കൈസ്. മറ്റൊരു കേസിൽ മുഖ്യപ്രതിയായ കൈസ് ഒളിവിൽ കഴിയുകയായിരുന്നു. മലപ്പുറം പെങ്ങാമുക്ക് കരിച്ചാലിൽ അപൂർവ ഇനം വവ്വാലിനെ കണ്ടെത്തി. കൊറിവോള പിറ്റ എന്ന ശാസ്ത്രനാമമുള്ള വവ്വാലിനെ കണ്ടെത്തിയത് കൂനത്ത് രവീന്ദ്രനാഥിന്റെ വീട്ടിൽ. കോഴിക്കോട് തിരുവമ്പാടിയിൽ 15 ലിറ്റർ വ്യാജമദ്യവുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് തിരുവമ്പാടി തമ്പണമല സ്വദേശി രാജേഷ്. വ്യാജമദ്യം കണ്ടെത്തിയത് കൂടരഞ്ഞി അങ്ങാടിയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ. വിരമിക്കുന്ന അധ്യാപകന് ഗുരുദക്ഷിണയായി വീഡിയോ ആൽബം സമ്മാനിച്ച് കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. കുന്നോളം മധുരമുള്ള മജീദ് മാഷ് എന്ന വീഡിയോ ആൽബം എം കെ രാഘവൻ എം പി പ്രകാശനം ചെയ്തു. കോഴിക്കോട് ചെക്യാട് കൊയമ്പ്രം പാലത്തിന് സമീപം സൈനികന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ തകർത്തു.
കൂത്തുപറമ്പ് മാലൂർ സ്വദേശി മൂലയിൽ ഷിനോജിന്റെ കാറാണ് തകർത്തത്. പരിസരത്ത് നിന്ന് ഐസ്ക്രീം ബോംബിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. വളയം പോലീസ് അന്വേഷണം തുടങ്ങി. സുൽത്താൻ ബത്തേരി പട്ടവയൽ മുക്കുത്തിക്കുന്നിൽ കാറിനുള്ളിൽ അജ്ഞാത മൃതദേഹം. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നൂൽപ്പുഴ പോലീസ് അന്വേഷണം തുടങ്ങി. വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ മോഷ്ടിച്ച് വിറ്റ ഡ്രൈവർക്ക് സസ്പെൻഷൻ. നടപടി വെള്ളമുണ്ട സ്വദേശി മണിമാ കുഞ്ഞമ്മതിനെതിരെ. നോർത്ത് വയനാട് വനം ഡിവിഷന് കീഴിലെ ജീവനക്കാരനാണ് വിറ്റത്. 150 കിലോയോളം വരുന്ന മോട്ടോർ. കൽപ്പറ്റയിൽ ഡിവൈഎഫ്ഐയുടെ പുസ്തക ചലഞ്ചിന് തുടക്കം. ജില്ലാ കമ്മിറ്റിയുടെ ലൈബ്രറിയിലേക്ക് പുസ്തകം ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി. സാംസ്കാരിക പ്രവർത്തകൻ ഒ കെ ജോണിയിൽ നിന്ന് ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. വയനാട് മാനന്തവാടി അമലോത്ഭമാതാ ദേവാലയത്തിൽ ദുഃഖവെള്ളിയുടെ പ്രധാന ശുശ്രൂഷയായ കുരിശിന്റെ വഴി നടന്നു. ദേവാലയമുറ്റത്ത് നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി മാനന്തവാടി ടൗൺ വഴി ലിറ്റിൽ ഫ്ലവർ സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. കണ്ണൂർ മുപ്പത്തൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച റെഗുലേറ്ററിന്റെ ഷട്ടർ തകരാർ പരിഹരിച്ചില്ല. തടയണ തകരാറിലായതോടെ കുടിവെള്ളം പാഴാകുന്നതെന്ന് പരാതി. കുടിവെള്ളക്ഷാമം നേരിടുന്ന മാലൂർ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തുകളിൽ ആശങ്ക. കണ്ണൂരിൽ ഒരുക്കിയ എന്റെ കേരളം പ്രദർശനം സമാപിച്ചു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രദർശനം. കലാ സാംസ്കാരിക പരിപാടികൾ കണ്ണൂർ ഷെരീഫിന്റെ സംഗീത നിശയോടെ സമാപിച്ചു. ആദിവാസി ക്ഷേത്രസമിതി കാസർഗോഡ് ജില്ലാ സമ്മേളനം മറ്റന്നാൾ. കല്ലാറിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 225 പ്രതിനിധികൾ പങ്കെടുക്കും. എന്റർടൈൻമെന്റ് ന്യൂസ്. നവീൻ എ ചാത്തപുരത്തിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രം ദ ലാസ്റ്റ് വിക്ടിമിന്റെ ട്രെയിലർ പുറത്ത്. അലി ലാറ്റർ, റാൽഫ് ഇനേഴ്സൺ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. മെയ് 13 ചിത്രം തിയേറ്ററുകളിൽ. ഗോതമ്പ് കർഷകർക്ക് കേന്ദ്ര സർക്കാർ ബോണസ് നൽകുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാം ഇനി. ഗോതമ്പ് കർഷകർക്ക് കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 525 രൂപ വീതം ബോണസ് നൽകുന്നു എന്ന വാർത്തയാണ് പ്രചരിക്കുന്നത്. എ ബി പി ന്യൂസിന്റെ സ്ക്രീൻഷോട്ട് അടക്കം തെളിവായി നൽകിയാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിന്റെ ചിത്രവും സ്ക്രീൻഷോട്ടിനൊപ്പം പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു വ്യാജ വാർത്തയാണ്. ഗോതമ്പ് കർഷകർക്ക് നിലവിൽ കേന്ദ്ര സർക്കാർ ബോണസ് ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത്തരമൊരു പ്രഖ്യാപനത്തെക്കുറിച്ച് എ ബി പി ന്യൂസിന്റെ സൈറ്റുകളിൽ ഒന്നും തന്നെ വാർത്തകളുമില്ല. എ ബി പി ന്യൂസിന്റെ ലോഗോ ഉപയോഗിച്ച് വ്യാജമായി തയ്യാറാക്കിയ സ്ക്രീൻഷോട്ടാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. പാലക്കാട്ട് എസ് ഡി പി ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ അക്രമികളെത്തിയ കാർ പരിശോധിച്ചു പോലീസ്. കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ പേരിൽ. കേരളം ഉൾപ്പെടെയുള്ള തെക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ മഴ സാധാരണയിലും താഴെയായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ 87 മുതൽ 90 സെന്റിമീറ്റർ വരെ മഴ ലഭ്യമാകാൻ സാധ്യത. പശ്ചിമബംഗാളിൽ ഗുണ്ടാ വിളയാട്ടമെന്ന് ബി ജെ പി അധ്യക്ഷൻ സുഗാന്ത മംജൂദാർ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കൊള്ളയടിക്കാൻ ടി എം സി പ്രോത്സാഹിപ്പിച്ച ഗുണ്ടകൾ പോലീസിനെ കൂസാതെ സംസ്ഥാനത്ത് വിലസുകയാണെന്ന് വിമർശനം. അർജന്റീനയിലെ ട്രക്ക് ഡ്രൈവർമാർ നടത്തിവന്ന പ്രതിഷേധം അവസാനിച്ചു. സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ചരക്ക് നിരക്ക് സംബന്ധിച്ച് ധാരണയായി. പ്രതിഷേധം സംഘടിപ്പിച്ചത് ഫെഡറേഷൻ ഓഫ് അർജന്റീനിയൻ കാരിയേഴ്സിന്റെ നേതൃത്വത്തിൽ. ചൈനയിലെ ഷാങ്ഹായിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ കുറവ്. നിയന്ത്രണം തുടരുന്നു. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ഹൺഡ്രഡ് ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മൻ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.